ഓർഡർ ചെയ്തത് വെജിറ്റബിൾ പിസയ്ക്ക് പകരം നോൺ വെജ് പിസ നൽകിയ ഹോട്ടലിനെതിരെ പരാതിയുമായി യുവതി. ഉത്തർപ്രദേശ് ഗാസിയാബാദിലെ അമേരിക്കൻ റെസ്റ്റോറന്റിനെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ദിപാലി ത്യാഗ എന്ന യുവതി ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. പിസയിൽ ഇറച്ചി കടിച്ച സംഭവം തന്റെ മതവിശ്വാസെ മുറിവേൽപ്പിച്ചുവെന്നും കുടുംബ പാരമ്പര്യത്തിനും മനസാക്ഷിക്കും എതിരായ കാര്യമാണ് ചെയ്തതെന്നും അവർ പരാതിയിൽ പറഞ്ഞു. 2019 മാർച്ച് 21 പിസ ഔട്ട്ലെറ്റിൽ നിന്നും വെജിറ്റബിൾ പിസയ്ക്ക് ദിപാലി ഓർഡർ ചെയ്തത്. സമയം വൈകി ലഭിച്ചതിനാൽ പിസ നോൺ വെജ് ആണെന്ന് ശ്രദ്ധിക്കാതെ കഴിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പിസയിൽ കൂണിന് പകരം ഇറച്ചി കഷ്ണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പരാതിപ്പെട്ടതായി ഇവരുടെ അഭിഭാഷകൻ ഉപഭോക്തൃ കോടതിയെ അറിയിച്ചു. ഏതാനും ദിവസത്തിന് ശേഷം ഔട്ട്ലെറ്റ് മാനേജർ ദിപാലിയെ വിളിച്ച് കുടുംബത്തിലെ എല്ലാവർക്കും സൗജന്യമായി പിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും പരാതിയിൽ പറയുന്നു. എന്നാൽ ഇതൊരു ചെറിയ വീഴ്ചയല്ലെന്നും കമ്പനി മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വ്രണപ്പെടുത്തുകയും മാനസിക പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നും ദിപാലി പറഞ്ഞു. അതിന് പ്രായച്ചിത്തമായി നീണ്ടതും ചിലവേറിയതുമായ നിരവധി ആചാരങ്ങൾ നടത്തേണ്ടി വരുമെന്നും ജീവിതകാലം മുഴുവൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുമെന്നും അവർ പറഞ്ഞു. ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തനിക്ക് അധികാരമില്ലാത്തതിനാൽ കമ്പനിയുടെ നിയമവിഭാഗത്തിന് കൈമാറാമെന്നായിരുന്നു ഔട്ട്ലെറ്റ് മാനേജറുടെ മറുപടി. തന്റെ മതവിശ്വാസ പ്രകാരം ഏതെങ്കിലും മൃഗത്തെ കൊന്ന് മാംസം കഴിക്കുന്നത് പാപമാണെന്നും നോൺ വെജ് പിസ കഴിച്ചതോടെ ഈ പാപത്തിൽ പങ്കാളിയായതായും പരാതിയിൽ പറഞ്ഞു. തന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ദിപാലി ത്യാഗ ഉപഭോക്തൃ കോടതിയോട് ആവശ്യപ്പെട്ടു. വിശദീകരണം നൽകാൻ ഡൽഹി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പിസ ഔട്ട്ലെറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയിൽ മാർച്ച് 17 കൂടുതൽ വാദം കേൾക്കും. സമാനമായ മറ്റൊരു നഷ്ടപരിഹാരത്തിലേക്ക്. വിമാനയാത്രക്കിടെ ഭക്ഷണത്തിൽ നിന്നും ബട്ടൺ ലഭിച്ചുവെന്ന യാത്രക്കാരന്റെ പരാതിയിൽ വിമാന കമ്പനിയോട് 50,000 രൂപ പിഴയൊടുക്കാൻ നിർദ്ദേശിച്ചു കോടതി. യാത്രക്കാരന്റെ പരാതിയെ തുടർന്ന് ജെറ്റ് എയർവേസ് കമ്പനിക്കാണ് 50,000 രൂപ പിഴ കൊടുക്കേണ്ടി വന്നത്. 2014 ഓഗസ്റ്റ് 6 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ദില്ലിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഹേമന്ത് ദേശായി എന്ന ആൾക്കാണ് വിമാനത്തിൽ നിന്നും ലഭിച്ച ഭക്ഷണത്തിൽ നിന്നും ബട്ടൺ കിട്ടിയത്. ഭക്ഷണത്തിൽ നിന്ന് ബട്ടൺ ലഭിച്ചതോടെ ഹേമന്ത് ദേശായി ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും പരാതിപ്പെടുകയും ചെയ്തു. ജീവനക്കാർ സംഭവം ഒത്തുതീർപ്പാക്കാൻ നോക്കിയെങ്കിലും ഹേമന്ത് ദേശായി വഴങ്ങിയില്ല. കേസ് കൊടുക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് ശ്രദ്ധയില്ലാതെ ഭക്ഷണം വിളമ്പിയ കുറ്റം ചൂണ്ടിക്കാട്ടി തനിക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. സംഭവത്തിൽ ക്ഷമാപണം നടത്തി ജെറ്റ് എയർവേസ് അധികൃതർ തനിക്കയച്ച ഇമെയിലിന്റെ പകർപ്പും ഹേമന്ത് കോടതിയിൽ സമർപ്പിച്ചു. കേസ് പരിഗണിച്ച കോടതി വിഷയത്തിൽ പരാതിപ്പെട്ട യാത്രക്കാരന് പരാതി രേഖപ്പെടുത്താനുള്ള അവസരം നൽകുന്നതിന് പകരം വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചത് ജെറ്റ് എയർവേസിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടി. പരാതിക്കാരന് 50,000 രൂപ പിഴ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ഇതിനു പുറമെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ചിലവായ വകയിൽ 5,000 രൂപ കൂടി നൽകാനും കോടതി വിധിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.